അസ്സലാമു അലൈക്കും. നമുക്ക് നല്ലൊരു പച്ചക്കറി ഉണ്ട്, പച്ച തീയൽ റെഡിയാക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഞാനൊരു ചെറിയ മംഗലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനകത്തോട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനു ശേഷം ഒരു ക്യാരറ്റ്, ഒരു ശകലം പടവലങ്ങ അരിഞ്ഞത്, ഒരു പച്ചക്കായാണ്, പച്ചക്കായ അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു സവോള അരിഞ്ഞതും ഈ നീളത്തിൽ അരിഞ്ഞാണ് ഇട്ട് കൊടുത്ത്, ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പച്ചക്കായ അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്, ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ള വേണം ഇനിയും ചേർക്കാം. അതിട്ട് കൊടുത്ത് ഒരു നാല് പച്ചമുളക് ഉണ്ട്, നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യമുള്ള ഒരു കാല് അരക്കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ആവശ്യമുള്ള ഉപ്പ്, ഉപ്പ് ഒരു ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് വേവിക്കാൻ വെക്കുക. എന്നിട്ട് അരപ്പുണ്ടാക്കാനായിട്ട് ഒരു മിക്സിൻ്റെ അല്ലോട്ട് അരക്കപ്പ് തേങ്ങായും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് കാൽ കപ്പ് വെള്ളവും വെച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അരച്ച ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിടക്കുകയാണ്, അത് തുറന്ന് നോക്കിയിട്ട് ഈ അരപ്പ് അതിനകത്തോട്ട് ചേർക്കുക. അരപ്പ് ചേർത്ത ശേഷം ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തോട്ട് ഉപ്പ് നോക്കി, ഉപ്പ് നിങ്ങൾക്ക് എനിക്ക് ശകലം കുറവായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടം ആവശ്യമുള്ളത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഒരു ശകലം ഉലുവ വറുത്ത് പൊടിച്ചാണ്, അതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കുക. മൂടി വെച്ച് തിളപ്പിക്കുക. തിളച്ച ശേഷം എന്നാൽ ഇത് നല്ലപോലെ തിളച്ച് ഉറുകി വരുമ്പം ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് ഉലുവയാണിത് വറുത്ത് പൊടിച്ചാണ് ശകലം ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്, നല്ല ടേസ്റ്റാണ്. ശകലം ഇട്ട് കൊടുത്താൽ മതി, വറുത്ത് പൊടിച്ചതാണ്. അത് ഇട്ട് കൊടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് ഇറക്കി വെച്ച ശേഷം താളിക്കാനായിട്ട് ഒരു ഫ്രൈ പാനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തൊരു കടുകും ഒരു ടീസ്പൂൺ കടുകും പേപ്പർ ഇട്ട് കൊടുത്ത ശേഷം 15 ചെറിയുള്ളിയുണ്ട്. ചെറിയുള്ളി അരിഞ്ഞത് മൂപ്പിക്കും ആ ടേസ്റ്റ് വരുന്നത്, അത് ശരിക്കും മൂപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ചോറിന് കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയുമാണ്. എല്ലാവരും ടൈം നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.